ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്കി വരുന്ന ചോറുകൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കണമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ബാക്കി വന്ന ചോറ് ഇതുപോലെ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ചോറ് നന്നായി അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ പത്തിരിപ്പൊടി ഇല്ലേ, അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിമാവൊക്കെ കുഴച്ചതിൻ്റെ ഒരു പരുവത്തിലായി വരണം. എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. പത്തിൻ്റെ മാവെല്ലാം ഉള്ള ഒരു പരുവത്തിലാക്കി കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അലുമിനിയം ഫോയിലോ എല്ലാം വിരിച്ചിട്ട് അതിൽ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാവിൽ നിന്ന് വലിയ ബോൾസായി എടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ എണ്ണ തേച്ച് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കൈകൊണ്ട് നന്നായി ഷേപ്പായിട്ട് റൗണ്ടിൽ പരത്തിയെടുക്കുക. ഒരുപാട് നൈസാവാതെ കുറച്ച് തിക്കിലായാലേ നമ്മളത് കല്ലിലോട്ട് ഇടുമ്പോൾ പൊട്ടാണ്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ചൂടായ കല്ലിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് പൊട്ടാണ്ട് എണ്ണ നമ്മുടെ കയ്യിലോട്ട് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ വാഴയിലെല്ലാം ഉണ്ടെങ്കിൽ അതിൽ വാഴയിലയിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വാഴയിലയോട് കൂട്ടുന്ന കല്ലിനെ നോക്കി വെച്ചാൽ ആ വാഴലിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങും. അതൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ, മണവും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കല്ലിലിട്ടിട്ട് നമ്മൾ ഒരു സൈഡ് വെന്താലും അടുത്ത സൈഡ് തിരിച്ചിടുക. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഓരോ കൈപ്പത്തിരി നമ്മൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ പരത്തുമ്പോഴും എണ്ണ തേക്കണം, അതുപോലെ കല്ലിലോട്ട് ഇടുമ്പോഴും എണ്ണ തേക്കണം. അപ്പോൾ കുറേശ്ശെ എണ്ണ മതി, പക്ഷേ എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റായി കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല മീൻകറിൻ്റെ ഒപ്പം പച്ചക്കറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടത്. അങ്ങനെ ഈ പലഹാരത്തിന് കൈകൊണ്ട് പരത്തുന്നതുകൊണ്ട് തന്നെ കൈപ്പത്തിരിന് പേരും വന്നു. നിങ്ങളും ബാക്കി വരുന്ന ചോറിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നോക്കുന്നു.